ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചക്കപ്പഴത്തിന്റെ വയനാട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കുറേ വയനുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് ഗ്രേപ്പിന്റെ വയൻ ഉപയോഗിക്കും, പിന്നെ സ്റ്റാർ ഫ്രൂട്ടിന്റെ വയൻ ഉപയോഗിക്കാറുണ്ട്, മൾബറിയുടെ വയൻ ഉണ്ടാക്കാറുണ്ട്, ചാമ്പങ്ങയുടെ വയൻ ഉണ്ടാക്കാറുണ്ട്, പിന്നെ നെല്ലിക്കയുടെ വയന്, അരിഷ്ടം, അതുപോലെ പഴം കൊണ്ട്, പഴം എന്ന് പറഞ്ഞാല് പാളയംകോടൻ പഴം കൊണ്ട്, മൈസൂർ പൂവ് എന്ന് പറയും ചില സ്ഥലത്ത്, അതുകൊണ്ടും വയൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഞാൻ ചക്കപ്പഴം കൊണ്ടുള്ള വയനാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പഴം വയൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ല പഴുത്ത ചക്ക എടുക്കുക. അത് കൂഴച്ചക്കയായാലും വരിക്കച്ചക്കയായാലും കുഴപ്പമില്ല, പക്ഷെ ചക്ക നല്ല പഴുത്തതായിരിക്കണം, കുഴ നല്ല വൃത്തിയുള്ളതാവണം, ചതഞ്ഞതൊന്നും പാടില്ല. വയനുണ്ടാക്കാൻ കുറച്ച് കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ വയനുണ്ടാക്കാൻ പോകുന്ന ജാറില് ഭരണി എന്താണേലും കുപ്പി പാത്രങ്ങൾ ഉപയോഗിക്കുക, ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ ഈ ഭരണിയിലോ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിലോ ഗ്ലാസ്സിലോ ഒന്നിലും വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളത്തിന്റെ അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം നമ്മുടെ വൈൻ കേടായി പോയിരിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഏലക്കായുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക്, വറ്റൽമുളക്, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഇതുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, അത് നല്ല റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മൾ തലേദിവസം തിളപ്പിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ രാവിലെ തിളപ്പിച്ച് വെച്ചിട്ട് വൈകുന്നേരം വൈൻ ഉണ്ടാക്കുക. എപ്പോഴും നല്ല തണുത്ത വെള്ളമായിരിക്കണം, ഒട്ടും വെള്ളത്തിന് ചൂട് പാടില്ല. പിന്നെ വേണമെങ്കിൽ ഗോതമ്പ് ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ ഗോതമ്പ് ചേർക്കുന്നില്ല. നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചത്, ശർക്കരയും ഈസ്റ്റും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇത് ഗ്രാമ്പു ആണേലും ഏലക്കായ ആണേലും കുരുമുളകാണേലും വറ്റൽമുളക് ഇത് എൻ്റെ മുളക് ചെടിയിൽ ഉണ്ടായതാണ്. കറുവാപ്പട്ടയുടെ തൊലി ഇവിടെ നിന്ന് മുറിച്ചെടുത്തതാണ്. ചക്കപ്പഴം ഇവിടുത്തെ തന്നെയാണ്. വയനുണ്ടാക്കുമ്പോൾ പരമാവധി നമ്മുടെ കൈ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യമേ. അപ്പോൾ ഇപ്പോൾ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 കിലോ നമ്മളുണ്ടാക്കുന്ന ഫ്രൂട്ട് ഏതായാലും അത് 1 കിലോ ആണെങ്കിൽ നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയും ശർക്കരയും എന്തുമാവട്ടെ അത് 1.25 കിലോ അടുത്ത് വരെ ചേർക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളൊരു 1.25 കിലോ ഒക്കെ ചേർത്താൽ മതി. അപ്പം ഇതൊരു 500 ഗ്രാം ഒക്കെ ഉള്ളൂ ഈ ചക്കപ്പഴം. അപ്പം നമ്മളതനുസരിച്ച് ഒരു 300-350 ഗ്രാം ഒക്കെ ശർക്കര ചേർത്താൽ മതി. അപ്പം അത് ഞാൻ എൻ്റെ ഈ ഈ ഈ ബൗള് സ്റ്റെറിലൈസ് ചെയ്തതാണ്. ആദ്യം ശർക്കര ഇടുകയാണ്, ശർക്കര ഇട്ടു. ഇത് നമ്മൾ ചേർക്കേണ്ടത് ചക്കപ്പഴമാണ്. അങ്ങനെ 1 ലെയറ് ശർക്കര, 1 ലെയറ് ചക്കപ്പഴം, ആ ഒരു അളവിൽ നമ്മൾ ഇടുക. നമ്മൾ ശർക്കര ചേർക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് കുരുമുളക്, ചിലർ ഇത് കിഴികെട്ടിയിടും, ഞാനൊരു കിഴികെട്ടിയിടുന്നില്ല, അത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് ഏലക്കായ, നല്ല ഏലക്കായ ഇടുക, കുറച്ച് ഗ്രാമ്പു ഇടുക, 2-3 പട്ട ഇടുക, ഒരു മുളക് ഇടുക. അപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി, ഇത് നല്ല എരിവുള്ള മുളകാണ്, ഒരെണ്ണം ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടു. ഇനി ഞാൻ ചക്കപ്പഴം ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൈ ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കാതെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെള്ളമേ ഒട്ടും പാടില്ല, അതും ശ്രദ്ധിക്കുക. ഇത് ലാസ്റ്റ് നമ്മൾ ശർക്കര ഇട്ടു. പക്ഷേ എൻ്റെ മമ്മി നല്ലപോലെ വയൻ ഉണ്ടാക്കും, ഞാൻ അങ്ങനെ പഠിച്ചതാണത്. അങ്ങനെ ഇനി നമ്മൾ എന്താ ചെയ്യണം, ഇത്രയൊക്കെ ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. പിന്നെ ഏത് പാത്രമാണ് എടുക്കണം, ആ പാത്രത്തിന് 1/4 പാത്രമേ വെള്ളം ഒഴിക്കാവൂ. കാരണം ബാക്കിയുള്ള പ്ലേസ് അതിന് ഫെർമെൻറ്റേഷനും ഇതിനൊക്കെ നടക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇടണം, എയർ സർക്കുലേഷൻ ഒക്കെ നടക്കാനായിട്ട്. അപ്പം നമ്മളിത് നിരക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഓക്കെ, ഇത്രയും മതി.
ഉപ്പല്ല. ഇനി കുറച്ച് ഈസ്റ്റ് ലാസ്റ്റ് കുറച്ച് മതി. കാരണം ഇത്ര അളവുള്ളൂ. ഇച്ചിരി കൂടിപ്പോയാലും പെട്ടെന്ന് പൊളിച്ചു പോകും. കുറച്ച് ഈസ്റ്റ് ഇട്ടാണ് നമ്മൾ ഇത് 21 days ആണ് ഞാൻ സാധാരണ വയനുണ്ടാക്കാനായിട്ട് അടയ്ക്ക് നമ്മൾ റെഡിയാക്കി വെക്കാനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ച് നമ്മൾ വയന കൊണ്ട് വെള്ളം ഒക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് ഈസ്റ്റും ചേർത്ത് ഇനി നമ്മളത് കെട്ടി വെക്കണം. കെട്ടി വെക്കുമ്പോൾ ഉള്ളിൽ ഈ ഈച്ചകളൊക്കെ ചെറിയ ഈച്ചകളൊക്കെ ഒന്ന് മുട്ടാനായിട്ട് സാധനം വരുന്നത് വെള്ളത്തുണി എടുക്കുക. വെള്ളത്തുണി കൊണ്ട് നമ്മൾ നന്നായിട്ട് കെട്ടി വെക്കുക. ഭയങ്കര എയർടൈറ്റ് ആക്കരുത്. കാരണം അല്പം ഒരു ലൂസാക്കി നമ്മൾ കെട്ടണം. നല്ലൊരു കയറാനും പാടില്ലാത്ത രീതിയിൽ കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് നമ്മളൊരു ഡാർക്ക് റൂമിൽ കൊണ്ടുവന്ന് വെക്കുക. ഞാനിപ്പോഴും സ്റ്റോർ റൂമിലാണ് വെക്കുന്നത്. ഡാർക്ക് റൂമിൽ കൊണ്ടുവന്ന് വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഡാർക്ക് റൂം ഇല്ല എങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താലും ഞാൻ ഇതിൻ്റെ മുകളിലൊരു തുണി വേറെ കവർ ചെയ്യാറുണ്ട്. ഇത് ഞാൻ വെക്കുള്ളൂ. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈച്ചയ്ക്ക് കയറണം തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു സ്പേസ് ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ കെട്ടി വെക്കുക. അത് 21 days കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി വൈൻ കിട്ടും. ഓക്കെ, വൈൻ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല. അപ്പം വൈൻ കുടിച്ചാലോ. 21 days കഴിഞ്ഞപ്പം നമ്മൾ വൈൻ എടുത്തു. അത് നമ്മൾ അരിച്ചെടുക്കുക. വിശേഷ ദിവസങ്ങൾ നമുക്ക് കഴിക്കാം എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ. അപ്പം എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ്, ഞാനിങ്ങനെ മുമ്പ് വൈൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലൊരു ഫാദർ വന്നപ്പോൾ ഞാൻ ഫാദറിന് കൊടുത്തു. ഫാദർ എന്താ പറഞ്ഞതെന്ന് അറിയോ? ഫാദർ ഞാൻ വൈൻ കൊടുത്തപ്പോൾ പറയുകയാണ്, ദ വൈൻ ഈസ് സ്വീറ്റ് ആസ് ദ ഗ്ലാസ്. ആ സെൻറ്റൻസ് ഞാൻ എപ്പോഴും ഞാൻ ഈ ഗ്ലാസ് എടുക്കുമ്പോഴും ഗ്ലാസ്സിൽ വൈൻ അഴിക്കുമ്പോഴും എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ചക്കപ്പഴം വൈൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണാണ്, നല്ല ഓർഗാനിക്കായിട്ടുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.